കഴിഞ്ഞ ചൊവ്വാഴ്ച യുവയിൽ അനുഭവപ്പെട്ട കടുത്ത മഴയിൽ ഏറ്റവും അധികം കെടുതികൾ ഇപ്പോഴും തുടരുന്നത് ഷാർജയുടെ ചില മേഖലകളിലാണ്. പ്രത്യേകിച്ചും കിങ് ഫൈസൽ സ്ട്രീറ്റിന്റെ സമീപ പ്രദേശങ്ങൾ, അബു ഷഹാര, അൽഖാസിമിയ, അൽമജാസ് അടക്കമുള്ള മേഖലകളിൽ ആണ് ഇപ്പോഴും കെടുതികളും വെള്ളക്കെട്ടും തുടരുന്നത്. ഈ മേഖലകളിലെ ജലം കാര്യമായി തന്നെ പുറത്തേക്ക് ഒഴുകി തുടങ്ങിയിരിക്കുന്നു, ജലം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ രാവിലെ കിങ് ഫൈസൽ സ്ട്രീറ്റിൽ ക്രിസ്റ്റൽ പ്ലാസയ്ക്ക് മുന്നിൽ ഷാർജ മുനിസിപ്പാലിറ്റിയുടെയും പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ജലം ഒഴുക്കി കളയുന്ന ഒരു പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഇത് ഫലം കാണുന്നു എന്നാണ് ഈ മേഖലകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രദേശത്തൊക്കെ ഇന്നലെ ഈ രൂപത്തിൽ നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് അൽഖാസിമിയ മേഖലയിലാണ്. അൽഖാസിമിയ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു റോഡിന്റെ മീഡിയനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയൊന്നും ഇന്നലെ നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ വെള്ളമുണ്ടായിരുന്നു. ഈ മേഖലയിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഇതിന്റെ പിറകു ഭാഗത്താണ് അബു ഷഹാര അടക്കമുള്ള പ്രദേശങ്ങളുള്ളത്. അവിടെ നിന്നുള്ള ജലം ഇങ്ങനെ അവിടേക്ക് ഒഴുകുന്നു. അതായത് എൻ്റെ മുൻഭാഗത്തുള്ളത് കിങ് ഫൈസൽ സ്ട്രീറ്റ് ആണ്. ആ മേഖലയിലേക്ക് ജലം ഒഴുകിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ നമുക്കിപ്പോഴും കാണാൻ കഴിയുന്നുണ്ട് വലിയ അളവിൽ ഈ മേഖലയിലൊക്കെ ജലം ഇങ്ങനെ തന്നെ തുടരുന്ന ഒരു കാഴ്ച എന്നുള്ളതാണ്. അത് ജലം ഒഴുകി പോകാൻ അല്ലെങ്കിൽ ജലം ഈ മേഖലയിൽ നിന്ന് മാറുന്നതിന് കാര്യമായ ഒരു സമയം തന്നെ എടുക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അസാധാരണമായ ഒരു കാലാവസ്ഥ പ്രതിഭാസം, ഒരു കാലാവസ്ഥ സാഹചര്യമാണ് യു എയിൽ അനുഭവപ്പെട്ടത്. അസാധാരണമായ ഒരു മഴ യു എയിൽ അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ വലിയ അളവിൽ ജലം ഇത്തരത്തിലുള്ള റോഡുകളിൽ കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ഈ ഷാർജയുടെ ചില മേഖലകൾ, അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന അൽഖാസിമിയ മേഖല, ഇതോടൊപ്പം തന്നെ അൽവാദ അടക്കമുള്ള മേഖലകൾ, ഇതോടൊപ്പം കിങ് ഫൈസൽ സ്ട്രീറ്റ്, നമ്മൾ ദുബായ് ഷാർജ റോഡ്, പ്രധാനപ്പെട്ട റോഡായ ഇത്തിഹാദ് റോഡ്, ഇവിടെയൊക്കെ ജലം നിൽക്കുന്നുണ്ട്. അൽഖാൻ മേഖലയിലും ജലം നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ജലമൊക്കെ നീക്കം ചെയ്യുന്നതിന് യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെയുള്ള പ്രവർത്തനങ്ങൾ യു എയുടെ ഭരണാധികാരികൾ നടത്തുന്നുണ്ട്, ഷാർജ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കെട്ടി നിൽക്കുന്ന ജലം ഈ മേഖലകളിൽ നിന്നും ഒഴുകി തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇത് ക്രമേണയാണ് ഒഴുകുന്നത്, മെല്ലെയാണ് ഈ മേഖലയിൽ നിന്നും ജലം നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്ര അളവിൽ, വലിയ അളവിലുള്ള ജലം ഈ മേഖലയിൽ കെട്ടി നിൽക്കുന്നുണ്ട്. കിങ് ഫൈസൽ സ്ട്രീറ്റിൽ ക്രിസ്റ്റൽ പ്ലാസയ്ക്ക് മുന്നിൽ മൂന്ന് വലിയ മോട്ടറുകൾ വെച്ച് ബുഹൈറ കോർണിഷിലേക്ക് ജലം ഒഴുക്കി അവിടെ നിന്നും അത് കടലിലേക്ക് പോകും. ആ രൂപത്തിലുള്ള ഒരു ക്രമീകരണമാണ് നിലവിൽ നടത്തുന്നത്. ഇന്നലെ രാവിലെ ആരംഭിച്ച ഈ പ്രക്രിയ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ അവിടെ നിന്നും കാണാൻ കഴിയുന്നത് ജലം ഇങ്ങനെ ഒഴുക്കി കളയുന്ന ഒരു കാഴ്ചയാണ്. ഇതിന്റെ പ്രതിഫലനം അൽഖാസിമിയ അടക്കം ജലം ഉയർന്നു നിൽക്കുന്ന മേഖലകളിൽ കാണാൻ കഴിയുന്നുണ്ട്. ജലം കുറയുകയാണ് ഈ മേഖലകളിൽ നിന്ന് ഉള്ളത്. വാഹന ഗതാഗതം ആരംഭിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ. ഏതാണ്ട് പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലായ ഈ മേഖലയിൽ വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. പലവിധ ആവശ്യങ്ങൾക്കായി വാഹനം എടുത്തു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തോന്നുന്ന ആളുകൾ അതിന് ആത്മവിശ്വാസം, വണ്ടി ഇത്തരത്തിൽ വെള്ളത്തിൽ, വാഹനം ഇത്തരത്തിൽ വെള്ളത്തിൽ ഇറക്കിക്കൊണ്ട് പോകാൻ ആത്മവിശ്വാസം തോന്നുന്ന ആളുകൾ വാഹനവുമായി പോകുന്ന കാഴ്ചകൾ രാവിലെ മുതൽ ഈ മേഖലയിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പോസിറ്റീവായ, സന്തോഷകരമായ ഒരു കാഴ്ച ഈ മേഖലയിൽ നിന്ന് ഉള്ളത്. ഈ മേഖലയിൽ ഇപ്പോഴും കെടുതികൾ തുടരുന്നുണ്ട്. പലയിടത്തും വൈദ്യുതി ബന്ധം ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടില്ല, ജലവിതരണവും കൃത്യമായി പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. പല കെട്ടിടങ്ങളിലും, വലിയ കെട്ടിടങ്ങളിൽ, ഈ മേഖലയിലൊക്കെ താമസിക്കുന്ന വലിയ കെട്ടിടങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ ഇപ്പോഴും കെടുതികൾ നേരിടുന്നുണ്ട്. ദുരിത ബാധിതർ തന്നെയാണ്, ഇവരുടെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഈ മേഖല പ്രശ്നങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നു എന്നാണ് ഇപ്പോൾ ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. NTV UAE to the world.